നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയില്ലാത്ത ഏതെങ്കിലും സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ MG റോഡ് എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള റോഡുകളാണ്. രാജ്യത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനേറെ ഇന്ത്യയിൽ പല നാട്ടുമറങ്ങളിൽ പോലും നമുക്ക് പല ജംഗ്ഷനുകളിലും നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പ്രതിമകൾ കാണാം. എന്തിന് ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ പോലും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ കാണാം? എന്നാൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ പോലുമില്ലാത്ത ഒരു പ്രദേശമുണ്ട്. അത് നിഷ്കളങ്കരും നല്ലവരുമായ മനുഷ്യർ മാത്രം തിങ്ങിപ്പാർക്കുന്നു എന്ന് പറയപ്പെടുന്ന ലക്ഷദ്വീപിലാണ്. അവിടെ ആരുടെയും പ്രതിമ സ്ഥാപിച്ചിട്ടില്ല. 2010 അന്ന് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള 2ാം UPA സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നി, ഓ, ലക്ഷദ്വീപിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പ്രതിമ സ്ഥാപിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ പ്രതിമയുടെ പണി തീർത്തു. 2010 സെപ്റ്റംബർ 28 അത് കപ്പലിൽ MV അമിനദ്വീപ് എന്നുള്ള കപ്പലിൽ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോയി. കാരണം 2 ഒക്ടോബർ അത് അവിടെ അനാച്ഛാദനം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ പ്രതിമ നിർമ്മിച്ചിരുന്നത്. എന്നാൽ പ്രതിമ അവിടെ എത്തിയപ്പോൾ ഈ പ്രതിമ അവിടെ ഇറക്കാനോ അവിടെ സ്ഥാപിക്കാനോ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു വലിയ സംഘം ആളുകൾ മുന്നോട്ട് വന്നു. വ്യക്തികളുടെ പ്രതിമ സ്ഥാപിക്കുക, ജീവിച്ചിരുന്ന വ്യക്തികളുടെ പ്രതിമ സ്ഥാപിക്കുക, അതിൽ പുഷ്പാർച്ചന നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിനെതിരാണെന്നും ഒരു കാരണവശാലും ഈ പ്രതിമ അവിടെ വയ്ക്കാൻ സാധിക്കില്ലെന്നും ഇവർ വാദിച്ചു. എന്തായാലും ഇവരുടെ ബഹളം ശക്തമായപ്പോൾ അതേ കപ്പലിൽ തന്നെ അടുത്ത ദിവസം ഈ പ്രതിമ വീണ്ടും കൊച്ചിയിൽ കൊണ്ടുവന്നു. എന്നാൽ അന്ന് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഓർക്കണം, ഗാന്ധി ശിഷ്യന്മാരല്ല, ഇത്തരം സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായ രംഗത്തെത്തിയോടുകൂടി ഈ പ്രതിമ വീണ്ടും കപ്പലിൽ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ സംഭവിച്ചത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ, കേന്ദ്ര സർക്കാർ ഗാന്ധി ഭക്തന്മാർ ഭരിക്കുമ്പോൾ ഉള്ള സമയത്തെ അഡ്മിനിസ്ട്രേറ്റർ ചെയ്തത് ഈ പ്രതിമ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഔദ്യോഗിക വസതിയിൽ കൊണ്ടുപോയി ഭദ്രമായി ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. പിന്നീട് 2 ഒക്ടോബർ കടന്നുപോയി, ഒരുപാട് 2 ഒക്ടോബർ കടന്നുപോയി, January 30 കടന്നുപോയി, മഹാത്മാജിയുടെ രക്ഷാക്ഷി ദിനവും ജന്മദിനവും എല്ലാം കടന്നുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിമ മാത്രം അവിടെ ഇനിയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ രാജ്യത്തെ, ഒരു ഫെഡറൽ സംവിധാനം നിലവിലിരിക്കുന്ന ഒരു രാജ്യത്ത്, ഒരു സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ ഒരു വിഭാഗം ജനത ശ്രമിച്ചപ്പോൾ അന്നത്തെ കേന്ദ്ര ഭരണാധികാരികൾക്ക് എന്തുകൊണ്ട് അതിനെ തടയാൻ ധൈര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ കേരളത്തിൽ തിരൂർ തുഞ്ചംപറമ്പിൽ ഇപ്പോഴും തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഈ ആവശ്യവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് OV വിജയൻ്റെ പ്രതിമയ്ക്ക് നേരെയുണ്ടായ ആക്രമണവും. OV വിജയൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തെ വിശ്വത്തോളം ഉയർത്തിയ എത്രയെത്ര സാഹിത്യകൃതികളാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതിമയും തകർത്തു, അതിന് അംഗവിച്ഛേദം വരുത്തി. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തെ യാതൊരു നിയമങ്ങളും വ്യവസ്ഥകളും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള പേരിൽ നടത്തിയ ഒരു അതിക്രമമാണ് ഗാന്ധിജിയുടെ ഈ പ്രതിമ സംബന്ധിച്ച വിഷയം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യപ്പെടാം. കേരള നിയമസഭ ലക്ഷദ്വീപ് വിഷയം സംബന്ധിച്ച് ഒരു പ്രത്യേക പ്രമേയം പാസാക്കാൻ ഉദ്ദേശിക്കുന്നതായി ഉറപ്പായി കഴിഞ്ഞു. അതിൽ നമുക്ക് ഒരു വരി ചേർക്കാൻ നിർദ്ദേശിക്കാം, ഗാന്ധിജിയുടെ പ്രതിമ അവിടെ സ്ഥാപിക്കണം. നേരത്തെ 11 വർഷം മുമ്പ് അവിടെ എത്തിച്ച ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇനിയും വ്യക്തമല്ല. എന്തായാലും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്നുള്ള ധാരണയിൽ, എന്ന വ്യക്തമായ വിശ്വാസത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഗാന്ധി പ്രതിമയ്ക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കണം. നിയമസഭ പാസാക്കുന്ന പ്രമേയത്തിൽ ഒരു വരി അവസാനം അതും ചേർക്കണം, ഗാന്ധിജിയുടെ പ്രതിമ അവിടെ അടിയന്തരമായി സ്ഥാപിക്കണം എന്ന്. ഗാന്ധി ഭക്തന്മാർ, ഗാന്ധി ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘം MLA മാർ അവിടെ പ്രതിപക്ഷ നിരയിൽ ഇരിപ്പുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുണ്ട്, മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുണ്ട്, മുതിർന്ന നേതാക്കൾ, ഒരു വലിയ സംഘമുണ്ട്. ഇവർ ഇക്കാര്യം ആവശ്യപ്പെടുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം കൂടെയുള്ള ഘടകകക്ഷികളെ പേടിച്ച് ഇവരിൽ എത്ര പേർക്ക് ഈ ഒരു വിഷയം ഉന്നയിക്കാൻ ധൈര്യം കാണും എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾക്കുണ്ടായ ഈ അപമാനം തിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഓരോ രാജ്യസ്നേഹിയും ഇന്ത്യയിൽ ചിന്തിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.